കണ്ണൂരിൽ മറ്റ് അസുഖങ്ങളുമായി ചികിത്സ തേടിയ ശേഷം കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 3 ആയി. തലയിൽ ചക്ക വീണ് എത്തിയ കാസർഗോഡ് സ്വദേശിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പ്രസവത്തിനായി എത്തിയ ആദിവാസി യുവതിക്കും വാഹനാപകടത്തിൽ ചികിത്സ തേടിയ ആൾക്കും നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇവർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി വിഷ്ണുദത്താണ് ചേരുന്നത്. വിഷ്ണുദത്ത്, എവിടെ നിന്നാണ് ഇവർക്ക് രോഗം പിടിപെട്ടത് എന്ന് അറിയാത്തതാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി. എങ്ങനെയാണ് ആരോഗ്യവകുപ്പ് ഇതിനെ കാണുന്നത്? ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന കൂട്ടുന്നടക്കം നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ? ശീതൾ, ഉറവിടം കണ്ടെത്താത്ത കോവിഡ് കേസുകൾ ജില്ലയിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. തലയിൽ ചക്ക വീണ് പരിക്കേറ്റ കാസർഗോഡ് വേളൂർ സ്വദേശി 4 ദിവസം മുമ്പാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തിയത്. ഇയാളുടെ നട്ടലിന് ക്ഷതമേറ്റിയിരുന്നു. അതുകൊണ്ട് ശസ്ത്രക്രിയ ആവശ്യമായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് മുൻപ് മുൻകരുതലിന്റെ ഭാഗമായാണ് ഇയാളുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചത്. ഈ ഫലമാണ് ഇന്നലെ വന്നത്. ഇയാൾക്ക് കോവിഡ് പോസിറ്റീവാണ്. ഇയാൾക്ക് വിദേശത്ത് നിന്ന് വന്ന ആരുമായും ബന്ധമില്ല. ഓട്ടോ ഡ്രൈവറാണ്. 43 വയസ്സുകാരനാണ്. രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ മെയ് 15 പേരാവൂരിനടുത്ത് റോഡപകടമുണ്ടായ പുതുച്ചേരി സ്വദേശി, ഇയാൾ കണ്ണൂർ വിമാനത്താവളത്തിലെ ജീവനക്കാരനായിരുന്നു. പുതുച്ചേരിയിൽ നിന്ന് കണ്ണൂരിലേക്ക് വരും വഴിയാണ് ഇയാൾക്ക് പേരാവൂരിനടുത്ത് വെച്ച് വാഹന അപകടമുണ്ടാകുന്നത്. തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്കായി പോകുന്നു. ഇവിടെ നിന്ന് മുൻകരുതലിന്റെ ഭാഗമായി പുതുച്ചേരിയിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് ഇയാളുടെ സ്രവം പരിശോധനയ്ക്ക് അയക്കുന്നു. ഇയാൾക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. കോവിഡ് സ്ഥിരീകരിക്കുന്നു. അതുപോലെ 2 ദിവസം മുമ്പ് കണ്ണൂർ അയ്യങ്കുന്ന് പഞ്ചായത്തിലെ എടപ്പുഴ ആദിവാസി കോളനിയിലെ യുവതി, ഇവർ മെയ് 12 ജില്ലാ ആശുപത്രിയിൽ പ്രസവ ചികിത്സയ്ക്കായി എത്തിയതാണ്. തുടർന്ന് ഇവരെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. അവിടെ വെച്ച് ഇവർ പ്രസവിച്ചു. ഈ പ്രസവത്തിന് ശേഷമാണ് പ്രസവ ശസ്ത്രക്രിയയ്ക്ക് മുന്നേ, സിസേറിയന് മുന്നേ ഇവരുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചു. ഇവർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു. തുടർന്ന് ഇവർക്ക് കോവിഡ് സ്ഥിരീകരിക്കുമായിരുന്നു. ഈ അയ്യങ്കുന്ന് എടപ്പുഴ ആദിവാസി കോളനിയിലെ ഗർഭിണിയായ യുവതിക്കും കോവിഡ് സ്ഥിരീകരിച്ചത് എവിടെ നിന്നെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അതുപോലെ മറ്റൊരു സമാനമായ സംഭവം, ധർമ്മടം സ്വദേശിനിയായ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിലാണ്. ഇവർക്ക് നാഡീ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഇവർ ചികിത്സ തേടിയിരുന്നു. തുടർന്ന് ഇവർക്ക് സ്രവപരിശോധന നടത്തി കണ്ണൂരിൽ നിന്ന് വന്ന വീണ്ടും എത്താം വിഷ്ണുവിലേക്ക്. ഇപ്പോൾ കണ്ണൂർ കളക്ടർ ടി വി സുഭാഷ് ടെലിഫോൺ ലൈൻ ചേരുകയാണ്. കളക്ടർ, ഇപ്പോൾ കണ്ണൂരിൽ വലിയ ആശങ്കയായി നിലനിൽക്കുകയാണ്. ഉറവിടം എവിടെ നിന്ന് എന്ന് അറിയാത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എങ്ങനെയാണ് ഈ സ്ഥിതിയെ നിരീക്ഷിക്കുന്നത്? ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? കണ്ണൂർ കളക്ടറിന്റെ പ്രതികരണം അല്പസമയത്തിനകം ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ IMA ഡോക്ടർ സുൽഫി ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ഡോക്ടർ സുൽഫി, ഈ കോവിഡ് കണക്കുകൾ കൂടുന്നതിനേക്കാൾ വലിയ ആശങ്ക സൃഷ്ടിക്കുകയാണ് എവിടെ നിന്ന് എന്നറിയാത്ത കോവിഡ് കേസുകൾ. ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ അത്തരം 3 കേസുകളാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ സ്ഥിതി എങ്ങനെയാണ് ആരോഗ്യവകുപ്പ് കാണുന്നത്? ഇത് എത്രത്തോളം ഗൗരവതരമായ ഒരു സാഹചര്യമാണിത്? നമ്മള് മുൻപൊക്കെ ഭയപ്പെട്ടിരുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ മുൻപ് എല്ലാ കാലവും പറഞ്ഞിരുന്നത് പോലെ ഒരു കമ്മ്യൂണിറ്റി സ്പ്രെഡാണ് നമ്മുടെ ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ. അതായത് മറ്റ് രാജ്യങ്ങളിലെല്ലാം നിലവിലുണ്ട്. പല രാജ്യങ്ങളിൽ ഇപ്പോൾ കമ്മ്യൂണിറ്റി സ്പ്രെഡ് അതിന്റെ ഒരു പ്രത്യേക രീതിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ കേരളത്തിൽ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഇനിയും കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടി വരും. കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കാം. കമ്മ്യൂണിറ്റി സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ആരിൽ നിന്ന് രോഗം കിട്ടാതെ ഒരു കൂട്ടം രോഗികൾ, ഒന്നോ രണ്ടോ ആകാൻ പാടില്ല, ഒരു കൂട്ടം ആൾക്കാർ, 20-25 രോഗികളുടെ ഒരു ക്ലസ്റ്റർ വരുമ്പോഴാണ് അവരിൽ പോസിറ്റീവ് ആണെന്ന് തെളിയുകയും ചെയ്യുകയും അവരിൽ ആരിൽ നിന്ന് കിട്ടിയെന്ന് അറിയാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷതയാണ് കമ്മ്യൂണിറ്റി സ്പ്രെഡ് എന്ന് പറയുന്നത്. അത് അത്യന്തം ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ്. പക്ഷെ ഇപ്പോൾ ഒന്നോ രണ്ടോ കേസുകളോ അല്ലെങ്കിൽ ഒരു ചെറിയ കുറച്ച് കേസുകളൊക്കെ വരുമ്പോൾ പോലും അതിന്റെ കോൺടാക്ട് ട്രേസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അത് കമ്മ്യൂണിറ്റി സ്പ്രെഡ് ആണ് എന്ന് കൺഫേം ചെയ്യുവാനായിട്ട് നമുക്ക് കുറച്ച് ടെസ്റ്റുകൾ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ അത് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും അത്തരം ഒരു സ്പ്രെഡ് ഉണ്ടോ എന്ന് പറയുവാനായിട്ട്. ഇപ്പോഴുള്ള ഒരു സ്ഥിതി വിശേഷത്തിൽ അതൊരു കമ്മ്യൂണിറ്റി സ്പ്രെഡ് ആണ് എന്ന് ഡിഫൈൻ ചെയ്ത് അങ്ങനെ അങ്ങ് പറഞ്ഞ് വെക്കുവാൻ കഴിയില്ല. കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടി വരുമെന്നുള്ളതാണ്. എങ്കിലും കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് പല സ്ഥലങ്ങളിലും കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഓൾറെഡി ഉണ്ടായിരിക്കാം എന്ന ഒരു നിഗമനത്തിൽ പല ആരോഗ്യ വിദഗ്ധരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഡോക്ടർ, ഇപ്പോൾ ഇത് ഏതാണ്ട് 1 ആഴ്ചയ്ക്കപ്പുറമാകുന്നു ഇത്തരം കേസുകൾ കണ്ണൂരിൽ കണ്ടു തുടങ്ങിയിട്ട്. നേരത്തെയും ഇപ്പോൾ ഈ പ്രവാസികളൊക്കെ മടങ്ങിയെത്തുന്ന ഈ ഘട്ടത്തിന് മുൻപും കണ്ണൂർ വലിയൊരു രോഗവ്യാപന കേന്ദ്രമായി നിലനിന്ന സ്ഥലമാണ്. അത്തരമൊരു സ്ഥലത്ത് ഇങ്ങനെ കേസുകൾ വരുന്നത് അതിന്റെ ഗൗരവം ആ നിലയിൽ കൂടി കാണേണ്ടതല്ലേ?
തീർച്ചയായിട്ടും. അതായത് നമ്മുടെ അടുത്ത അടുത്ത ഏതാനും ഇപ്പൊ തന്നെ കണ്ണൂരിലാണെങ്കിലും മറ്റ് പല സ്ഥലങ്ങളിലും ഇത്തരം കേസുകൾ വരെയാണെങ്കിൽ നമുക്ക് അതിനെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അതോടൊപ്പം അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ കൂടുതൽ രോഗികൾ പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് എത്തി രോഗം സംശയിക്കുന്നവർ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന കേരളീയർ എത്തിച്ചേരുമ്പോൾ നമുക്ക് ഇത്തരം ഒരു സാഹചര്യത്തെ കൂടുതൽ ഒന്നുകൂടെ കൈകാര്യം നമ്മൾ രണ്ട് തവണ ഇത്തരം രണ്ടോ മൂന്നോ തവണ നമ്മൾ ഒരു കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഉണ്ടോ എന്ന് നോക്കുവാനായിട്ടുള്ള ടെസ്റ്റുകൾ റാൻഡം ടെസ്റ്റുകൾ ഹൈ റിസ്ക് ഗ്രൂപ്പിൽ നിന്നും പരിശോധിച്ചിട്ട് എടുത്തിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്കൊരു കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഡിഫൈൻ ചെയ്ത് എത്തിക്കുവാനുള്ള ഒരു നിലയിലേക്ക് ആയിരുന്നില്ല. അതെല്ലാം നെഗറ്റീവ് ആയിട്ടാണ് വന്നത്. വളരെ 3000 ടെസ്റ്റുകൾ ചെയ്തപ്പോൾ 4-5 കേസുകൾ താഴെ മാത്രമാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി സ്പ്രെഡ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിഞ്ഞില്ല. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ഒരു ഘട്ടത്തിൽ വീണ്ടും കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ഡോക്ടർ, ഈ റാൻഡം ടെസ്റ്റ് ഈ പറഞ്ഞ പോലെ സെന്റിനൽ സർവൈലൻസിന്റെ ഭാഗമായുള്ള ടെസ്റ്റുകളൊക്കെ വളരെ പോസിറ്റീവായ ഒരു ഫലം നൽകുകയായിരുന്നു. പക്ഷേ അങ്ങനെയല്ല സാഹചര്യം എന്ന് ചിന്തിക്കേണ്ടതല്ലേ? ഇപ്പോൾ വരുന്ന ഈ വിവരം വെച്ച് ആ മേഖലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തേണ്ടതിന്റെ ഒരു ആവശ്യകതയല്ലേ ഇത് വ്യക്തമാക്കുന്നത്? അബ്സല്യൂട്ട്ലി. ഇത്തരം പോക്കറ്റ്സ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കേരളത്തിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പൊ അത്തരം പോക്കറ്റ്സുകളിൽ കൂടുതൽ ടെസ്റ്റ് ചെയ്യുകയും കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഇല്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമാണ്. അത്തരം ഒരു നടപടികൾ തീർച്ചയായിട്ടും ഗവൺമെന്റ് സർക്കാർ ചെയ്യുവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. വീണ്ടും ഇത്തരം ടെസ്റ്റുകൾ കൂട്ടുവാനുള്ള ഒരു സമീപനവും ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, വളരെയധികം നന്ദി ഡോക്ടർ സുൽഫി പ്രതികരിച്ചതിന്. ഏതായാലും ആശങ്കപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കണ്ണൂരിൽ. ഉറവിടം എവിടെ നിന്ന് എന്ന് അറിയാത്ത രീതിയിൽ കോവിഡ് കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണുദത്തിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. വിഷ്ണുദത്ത് പറഞ്ഞു വന്നത് എത്ര കേസുകൾ ഈ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തുടരാം. അതോടൊപ്പം എന്ത് നടപടികൾ ആരോഗ്യവകുപ്പ് ഇതിന്മേൽ ഇതുവരെ സ്വീകരിച്ചിട്ടുണ്ട്? നിലവിൽ ഇതുപോലെ 4 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ധർമ്മടം സ്വദേശിനി, ഇവർ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതായിരുന്നു. തുടർന്ന് നാഡീ സംബന്ധമായ അസുഖത്തിന് തുടർന്ന് ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മാറ്റുന്നു. ഇന്നലെ ഈ ധർമ്മട സ്വദേശിനിയായ സ്വദേശിനിയുടെ ഭർത്താവിനും കോവിഡ് സ്ഥിരീകരിക്കുന്നു. ഈ രീതിയിൽ സമ്പർക്കത്തിലൂടെ കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം കൂടുന്നത് ജില്ലയിൽ ഒരു ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇന്നലെ ജില്ലയിൽ 3 ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ജില്ലാ ആശുപത്രിയിലെ 3 ആരോഗ്യ പ്രവർത്തകർക്കും തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ 3 ആരോഗ്യ പ്രവർത്തകർക്കും, ഇങ്ങനെ 6 ആരോഗ്യ പ്രവർത്തകർക്കാണ് കണ്ണൂരിൽ നിന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതും ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ കാസർഗോഡ് നിന്നെത്തിയാൽ പുതുച്ചേരി സ്വദേശി, കണ്ണൂർ അയ്യങ്കുന്ന് എടപ്പുഴ കോളനിയിലെ ആദിവാസി യുവതി, ഇവർക്കൊന്നും രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല, മറ്റസുഖങ്ങൾക്ക് ചികിത്സ തേടിയതായിരുന്നു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം, ഈ എടപ്പുഴ ആദിവാസി കോളനിയിൽ ഏകദേശം 70 കുടുംബങ്ങളുണ്ട്. ഇവിടെ പുറത്തുനിന്ന് ആരും വരികയോ ഇവർ പുറത്തേക്ക് പോകുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് ഇപ്പോൾ പ്രദേശവാസികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇത്തരം കാര്യങ്ങളെല്ലാം വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്, നേരത്തെ ഡോക്ടർ സുൽഫി സൂചിപ്പിച്ച പോലെ തന്നെ, സമൂഹ വ്യാപനത്തിനുള്ള ഒരു സാധ്യതയും നിലവിലില്ല. പക്ഷേ ഉറവിടം കണ്ടെത്താത്തത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. ശീതൾ.